നമസ്കാരം, പ്രധാന വാർത്തകൾ. 71-ാം റിപ്പബ്ലിക് ദിനാഘോഷ നിറവിൽ രാഷ്ട്രം. ദേശീയ യുദ്ധ സ്മാരകത്തിൽ പ്രധാനമന്ത്രി ധീരസൈനികർക്ക് ആദരമർപ്പിച്ചു. ഇന്ത്യയുടെ സമര പാരമ്പര്യവും സൈനിക ശക്തിയും വിളിച്ചോതി രാജ്പഥിൽ പ്രൌഢഗംഭീര പരേഡ്. രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ദേശപതാക ഉയർത്തി പരേഡിന്റെ അഭിവാദ്യം ടിക്കറ്റ്. സംസ്ഥാനത്തും സമര ആഘോഷം. ജില്ലാ കേന്ദ്രങ്ങളിൽ മന്ത്രിമാർ ദേശീയപതാക ഉയർത്തി. ഇന്ത്യ പീഡനമേറ്റവരുടെ അഭയകേന്ദ്രമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. പ്രശ്നപരിഹാരത്തിനുള്ള മാർഗം ഐക്യവും സമാധാനവുമെന്ന് പ്രധാനമന്ത്രി. മൻ കി ബാത് സമൂഹത്തിൽ ചലനം സൃഷ്ടിച്ചുവെന്നും നരേന്ദ്രമോദി. 2020 പരമ്പരയിലെ രണ്ടാം മത്സരത്തിലും ഇന്ത്യയ്ക്ക് വിജയം. ന്യൂസിലാന്റിനെ പരാജയപ്പെടുത്തിയത് 7 വിക്കറ്റിന്. കെ എൽ രാഹുൽ വിജയശില്പി. 71-ാം റിപ്പബ്ലിക് ദിനാഘോഷ നിറവിൽ രാജ്യം. രാജ്യമെമ്പാടും ആഘോഷ പരിപാടികൾ അരങ്ങേറി. രാജ്യത്തിന്റെ സമ്പന്നമായ സാംസ്കാരിക പാരമ്പര്യവും സൈനിക ശക്തിയും വിളിച്ചോതി. ന്യൂഡൽഹിയിലെ രാജ്പഥിൽ നടന്ന പ്രൌഢഗംഭീര പരേഡിനെ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അഭിവാദ്യം ചെയ്തു. ഇന്ത്യാഗേറ്റിലെ അമർ ജവാൻ ജ്യോതിക്ക് പകരം സമീപത്തെ ദേശീയ യുദ്ധസ്മാരകത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുഷ്പചക്രം അർപ്പിച്ചതോടെയാണ് റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് തുടക്കമായത്. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും പ്രധാനമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. एक लंबी परंपरा है. A nation has different ways of recognizing and respecting sacrifice. സംയുക്ത സൈനിക മേധാവി ജനറൽ ബിപിൻ റാവത്, കരസേനാ മേധാവി ജനറൽ മുകുൻ നരവനെ, നാവികസേനാ മേധാവി അഡ്മിറൽ കരംബീർ സിംഗ്, വ്യോമസേനാ മേധാവി എയർ മാർഷൽ ആർ കെ എസ് ബദുരിയ തുടങ്ങിയവരും ചടങ്ങിൽ സംബന്ധിച്ചു. രാജ്പഥിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ദേശീയ പതാക ഉയർത്തിയതോടെയാണ് റിപ്പബ്ലിക് ദിന ആഘോഷങ്ങൾക്ക് ഔദ്യോഗിക തുടക്കമായത്. ബ്രസീൽ പ്രസിഡന്റ് ജെയിർ മെസ്സിയസ് ബോൾസനാരോയായിരുന്നു ഇത്തവണത്തെ മുഖ്യ അതിഥി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, മുൻ പ്രധാനമന്ത്രി ഡോ മൻമോഹൻ സിംഗ്, ചീഫ് ജസ്റ്റിസ് എസ് എ ബോബ്ഡെ തുടങ്ങിയവരും റിപ്പബ്ലിക് ദിന പരേഡ് വീക്ഷിക്കാനെത്തിയിരുന്നു. ഭാരതത്തിന്റെ സൈനിക ശേഷിയും സാംസ്കാരിക വൈവിധ്യങ്ങളും വിളിച്ചോരുന്നതായിരുന്നു പരേഡ്. വിവിധ സംസ്ഥാനങ്ങളുടെ ടാബ്ലോകൾ, സൈനിക ടാങ്കുകൾ, ആധുനിക ആയുധങ്ങൾ തുടങ്ങിയവയും പരേഡിൽ അണിനിരന്നു. കമ്മീഷൻ പ്രാപ്തിയ പരേഡ് ദ വേൾഡ് 39 ബാറ്റൽ ഓണേഴ്സ് ഇറ്റ് ഹാസ് ബീൻ. മസ്ലെ കോ ഭർനേ കെ ലിയേ ഉപയോഗ് മേ ലായാ ജാതാ ഹൈ. മിസൈൽ റെജിമെന്റ് ഓൺ ഷോ ദ മിലിട്ടറി മൈറ്റ്. A fourth generation army officer, the motto of the group. പോർ വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും അണിനിരന്ന വ്യോമ അഭ്യാസ പ്രകടനത്തോടെയാണ് റിപ്പബ്ലിക് ദിന പരേഡിന് സമാപനമായത്. 130J സൂപ്പർ ഹെർക്യുലീസ് എയർക്രാഫ്റ്റ് ഇൻ വിക് ഫോർമേഷൻ. Absolutely spectacular. And now peeling off in three different directions. The Trishul formation. A proud, news desk, valiant, DD News. Chandra Divas ke Rajpath ke upar. ഇന്തോ ടിബറ്റൻ ബോർഡർ പോലീസ് അംഗങ്ങൾ ലഡാക്കിൽ 17,000 അടി ഉയരത്തിൽ റിപ്പബ്ലിക് ദിനാഘോഷം സംഘടിപ്പിച്ചു. -20 ഡിഗ്രി സെൽഷ്യസ് താപനിലയിലായിരുന്നു സേനാംഗങ്ങളുടെ റിപ്പബ്ലിക് ദിനാഘോഷം. ഭാരത് മാതാ കി ജയ്വിളികളും വന്ദേമാതരവുമായി റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്ന സൈനികരുടെ വീഡിയോ നവമാധ്യമങ്ങളിലും വൈറലായി. സംസ്ഥാനത്തും റിപ്പബ്ലിക് ദിനം സമുചിതം ആഘോഷിച്ചു. തിരുവനന്തപുരത്ത് സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ദേശീയ പതാക ഉയർത്തി. മുഖ്യമന്ത്രി പിണറായി വിജയൻ, ജനപ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു.
സെൻട്രൽ സ്റ്റേഡിയത്തിൽ വിവിധ സേനാ വിഭാഗങ്ങൾ അണിനിരന്ന പരേഡിനെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അഭിസംബോധന ചെയ്തു. ഇന്ത്യ എന്നും വൈവിധ്യത്തെ അംഗീകരിക്കുകയും സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് ഗവർണർ പറഞ്ഞു. പീഡനം അനുഭവിക്കുന്നവരുടെയും അഭയാർത്ഥികളുടെയും അഭയകേന്ദ്രമാണ് ഇന്ത്യ. എല്ലാവർക്കും മെച്ചപ്പെട്ട വിദ്യാഭ്യാസം നൽകുകയാണ് നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ ലക്ഷ്യം. വിദ്യാഭ്യാസ മേഖലയെ ശാക്തീകരിക്കുന്നതിലൂടെ ഇന്ത്യ വൻ ശക്തിയായി മാറും. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ ഈ മുന്നേറ്റങ്ങൾ പ്രകടമാണെന്ന് ഗവർണർ ചൂണ്ടിക്കാട്ടി. India's concept of true freedom has always involved a sense of responsibility which reflects in all our discussions on democracy and progress. Today we are the largest and liveliest democracy in the world. പ്ലാസ്റ്റിക് നിരോധനത്തെയും സംസ്ഥാനത്തെ നിക്ഷേപ സൗഹൃദ അന്തരീക്ഷത്തെയും പൊതുജനാരോഗ്യ സേവനങ്ങളെയും ഗവർണർ അഭിനന്ദിച്ചു. കേരളത്തിലെ സ്റ്റാർട്ടപ്പ് മിഷനെയും വൈദ്യുത വാഹനങ്ങൾക്ക് നൽകുന്ന പിന്തുണയെയും അദ്ദേഹം പ്രകീർത്തിച്ചു. മലയാളത്തിൽ റിപ്പബ്ലിക് ദിനാശംസ നേർന്നാണ് അദ്ദേഹം പ്രസംഗം അവസാനിപ്പിച്ചത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി എന്റെ റിപ്പബ്ലിക് ദിനാശംസകൾ. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ. ജില്ലാ ആസ്ഥാനങ്ങളിൽ നടന്ന റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിൽ വിവിധ വകുപ്പ് മന്ത്രിമാർ ദേശീയ പതാക ഉയർത്തി പരേഡിന്റെ അഭിവാദ്യം സ്വീകരിച്ചു. 71st റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി കൊല്ലം ലാൽ ബഹാദൂർ ശാസ്ത്രി സ്റ്റേഡിയത്തിൽ മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ ദേശീയ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു. ആലപ്പുഴ റിക്രിയേഷൻ മൈതാനത്ത് പൊതുമരാമത്ത് മന്ത്രി ജി സുധാകരൻ ദേശീയ പതാക ഉയർത്തി. ജില്ലാ കളക്ടർ എം അഞ്ജന, ജില്ലാ പോലീസ് മേധാവി കെ എം ടോമി തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് പരേഡിനും മാർച്ച് പാസ്റ്റിനും മന്ത്രി അഭിവാദ്യം സ്വീകരിച്ചു. പത്തനംതിട്ട ജില്ലാ സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനാണ് ദേശീയ പതാക ഉയർത്തി പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ചത്. കോട്ടയത്തെ പോലീസ് പരേഡ് ഗ്രൌണ്ടിലാണ് റിപ്പബ്ലിക് ദിന പരിപാടികൾ നടന്നത്. ജലവിഭവ വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ചു. ഇടുക്കി ഐഡിയ സ്റ്റേഡിയത്തിൽ മന്ത്രി എം എം മണി പരേഡിൽ സല്യൂട്ട് സ്വീകരിച്ചു. ജില്ലാ കളക്ടർ, പോലീസ് മേധാവി തുടങ്ങിയവർ പങ്കെടുത്തു. തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ നടന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ കൃഷിവകുപ്പ് മന്ത്രി വി എസ് സുനിൽകുമാർ അഭിവാദ്യം സ്വീകരിച്ചു. ഗ്രീൻ പ്രോട്ടോകോളോടുകൂടിയാണ് ഇവിടെ റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികൾ നടന്നത്. കേരള ആംഡ് പോലീസ്, ആംഡ് റിസർവ്, എൻസിസി, സ്കൌട്ട് തുടങ്ങിയവർ പരേഡിൽ അണിനിരന്നു. പരേഡിനൊപ്പം മാർച്ച് പാസ്റ്റ്, ദേശഭക്തി ഗാനാരാപണം, ട്രോഫി വിതരണം എന്നിവയും നടന്നു. മലപ്പുറം എം എസ് പി ഗ്രൌണ്ടിൽ നടന്ന പരേഡിൽ മന്ത്രി കെ ടി ജലീൽ ദേശീയ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു. പാലക്കാട് കോട്ട മൈതാനത്താണ് റിപ്പബ്ലിക് ദിന പരേഡ് നടന്നത്. മന്ത്രി എ കെ ബാലൻ പരേഡിൽ സല്യൂട്ട് സ്വീകരിച്ചു. കോഴിക്കോട് നടന്ന ജില്ലാതല റിപ്പബ്ലിക് ദിനാഘോഷവും സെറിമോണിയൽ പരേഡും തൊഴിൽ എക്സൈസ് വകുപ്പ് മന്ത്രി ടി പി രാമകൃഷ്ണൻ ദേശീയ പതാക ഉയർത്തി ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് ബീച്ച് റോഡിൽ കോർപ്പറേഷൻ ഓഫീസിന് സമീപം നടന്ന പരിപാടിയിൽ സ്വാതന്ത്ര്യ സമര സേനാനികളും സാംസ്കാരിക നായകരും പങ്കെടുത്തു. വയനാട് കൽപ്പറ്റ എസ് കെ എം ജെ സ്കൂൾ ഗ്രൌണ്ടിലായിരുന്നു റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങുകൾ നടന്നത്. മന്ത്രി എ കെ ശശീന്ദ്രൻ ദേശീയ പതാക ഉയർത്തി പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ചു. 34 പ്ലാറ്റൂണുകൾ പരേഡിൽ അണിനിരന്നു. സ്വാതന്ത്ര്യ സമര സേനാനികളെയും ചടങ്ങിൽ ആദരിച്ചു. കണ്ണൂർ ജില്ലയിൽ നടന്ന റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയാണ് ദേശീയ പതാക ഉയർത്തി പരേഡിനെ അഭിവാദ്യം ചെയ്തത്. പോലീസ് പരേഡ് ഗ്രൌണ്ടിൽ നടന്ന ആഘോഷത്തിൽ വിവിധ സേനാ വിഭാഗങ്ങൾക്കൊപ്പം സ്റ്റുഡന്റ് പോലീസ്, സ്കൌട്ട് ആന്റ് ഗൈഡ്, റെഡ് ക്രോസ് എന്നിവരും പരേഡിൽ അണിനിരന്നു. കാസർഗോഡ് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ നടന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ മന്ത്രി ഇ ചന്ദ്രശേഖരൻ മുഖ്യാതിഥിയായി. ലക്ഷദ്വീപിലും വിപുലമായ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. കവരത്തി സ്കൂൾ സ്റ്റേഡിയത്തിൽ നടന്ന റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾ അഡ്മിനിസ്ട്രേറ്റർ ദിനേശ്വർ ശർമ്മയാണ് ഉദ്ഘാടനം ചെയ്തത്. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ. വിവിധ സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും ആഭിമുഖ്യത്തിലും ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. തിരുവനന്തപുരം രാജ്ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ദേശീയ പതാക ഉയർത്തി. രാജ്ഭവൻ ജീവനക്കാരും ഉദ്യോഗസ്ഥരും സംബന്ധിച്ചു. കേരള ഹൈക്കോടതിയിൽ ചീഫ് ജസ്റ്റിസ് എസ് മണികുമാർ ദേശീയ പതാക ഉയർത്തി. തുടർന്ന് സ്റ്റുഡൻസ് പോലീസ് കേഡറ്റിന്റെ പരേഡിൽ അദ്ദേഹം അഭിവാദ്യം സ്വീകരിച്ചു. ഹൈക്കോടതി ജീവനക്കാരും അഭിഭാഷകരും പരിപാടിയിൽ പങ്കെടുത്തു. കൊച്ചി
കൊച്ചി ദക്ഷിണ നാവിക കമാൻഡിൽ കമാൻഡന്റ് മേധാവി വൈസ് അഡ്മിറൽ എ കെ ചൌട റിപ്പബ്ലിക് ദിന പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ചു. 6 സായുധ പ്ലാറ്റൂണുകൾ ഉൾപ്പെടെ 24 പ്ലാറ്റൂണുകൾ പരേഡിൽ പങ്കെടുത്തു. എറണാകുളം സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ ജുഡീഷ്യൽ അംഗം ആഷിഷ് കാലിയ ദേശീയ പതാക ഉയർത്തി. സീനിയർ സെൻട്രൽ ഗവൺമെന്റ് സ്റ്റാൻഡിംഗ് കൌൺസിൽ എൻ അനിൽകുമാർ റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി. The people of our country are looking towards us with the hope. We all owe a duty to them being in the legal fraternity. We should also do our duty to deliver justice to public at large as a legal fraternity. തിരുവനന്തപുരം ദൂരദർശൻ കേന്ദ്രത്തിലും സമുചിതമായി റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികൾ നടന്നു. എഞ്ചിനീയറിംഗ് വിഭാഗം ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ എസ് സഞ്ജീവ് ദേശീയ പതാക ഉയർത്തി റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി. തൃശൂർ ദൂരദർശൻ കേന്ദ്രത്തിലെ ഹെഡ് ഓഫ് ഓഫീസ് പി എസ് ദേവദാസ് ദേശീയ പതാക ഉയർത്തി. കോഴിക്കോട് ദൂരദർശൻ കേന്ദ്രത്തിൽ നടന്ന റിപ്പബ്ലിക് ദിന ആഘോഷ ചടങ്ങിൽ ഹെഡ് ഓഫ് ഓഫീസ് ബി സുധാകരൻ ദേശീയ പതാക ഉയർത്തി. കേരള എക്സ് സർവീസ് ലീഗ് സംസ്ഥാന കമ്മിറ്റിയുടെയും ജില്ലാ കമ്മിറ്റിയുടെയും ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരം പാളയം യുദ്ധസ്മാരകത്തിൽ റിപ്പബ്ലിക് ദിന ആഘോഷം സംഘടിപ്പിച്ചു. ന്യൂസ് ഡെസ്ക്, ഡി ന്യൂസ്. ബംഗ്ലാദേശ് പാകിസ്ഥാൻ അതിർത്തിയിലും ബി എസ് എഫിന്റെ നേതൃത്വത്തിൽ 71st റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു. പശ്ചിമബംഗാളിൽ ബംഗ്ലാദേശ് അതിർത്തിയോട് ചേർന്ന ഫുൽബാരിയിൽ ബംഗ്ലാദേശ് സൈനികർക്ക് മധുരപലഹാരങ്ങൾ നൽകിയാണ് റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചത്. ജമ്മുകശ്മീർ അതിർത്തിയിലെ ഒക്ട്രോയ് ചെക്ക് പോസ്റ്റിലും ബി എസ് എഫിന്റെ നേതൃത്വത്തിൽ ദിനാഘോഷങ്ങൾ നടന്നു. വിദേശത്തെ ഇന്ത്യൻ സമൂഹവും റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിൽ സജീവമായിരുന്നു. പാകിസ്ഥാനിൽ ഇസ്ലാമാബാദിലെ ഇന്ത്യൻ നയതന്ത്ര കാര്യാലയത്തിൽ ചുമതലക്കാരനായ ഗൌരവ് അലുവാലിയ ദേശീയ പതാക ഉയർത്തി. നേപ്പാളിലെ ഇന്ത്യൻ എംബസിയിൽ ഡോക്ടർ അജയ്കുമാർ ദേശീയ പതാക ഉയർത്തി. യുഎഇ, ഖത്തർ, സൌദി അറേബ്യ, ഇറാഖ്, ഒമാൻ, ഇറാൻ തുടങ്ങിയ രാജ്യങ്ങളിലെ നയതന്ത്ര കാര്യാലയങ്ങളിലും റിപ്പബ്ലിക് ദിനാഘോഷം അരങ്ങേറി. ഇന്ത്യയുടെ ആത്മാവിനെ തൊട്ടറിയുന്ന ഭാരത് പർവ് പരിപാടിക്ക് ന്യൂഡൽഹിയിൽ തുടക്കമായി. സ്വരാജ്യത്തെ കണ്ടറിയൂ എന്ന ആഹ്വാനത്തോടെ നടത്തുന്ന പരിപാടി ഈ മാസം 30 വരെ തുടരും. ഇന്ത്യയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കുകയാണ് പരിപാടിയുടെ ലക്ഷ്യം. മഹാത്മാഗാന്ധിയുടെ 180th ജന്മദിനാഘോഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഏകഭാരതം ശ്രേഷ്ഠഭാരതം എന്നതാണ് പരിപാടിയുടെ സന്ദേശമെന്ന് ടൂറിസം മന്ത്രാലയം അറിയിച്ചു. പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള മാർഗം സമാധാനവും ഐക്യവുമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിമാസ റേഡിയോ പരിപാടി മൻ കി ബാത്തിന്റെ 61st പതിപ്പിലൂടെ ആശയങ്ങളും ചിന്തകളും പങ്കുവയ്ക്കുകയായിരുന്നു അദ്ദേഹം. മേരെ പ്യാരെ ദേശവാസിയോ നമസ്കാർ. ആജ് 26 ജനുവരി ഹൈ, ഗണതന്ത്ര പർവ കി അനേക അനേക ശുഭകാംനായേ. റിപ്പബ്ലിക് ദിനാശംസകൾ നേർന്നുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2020 ഈ ദശകത്തിലെ ആദ്യ മൻ കി ബാത്തിന് തുടക്കമിട്ടത്. രാജ്യത്തെ ജനങ്ങളുടെ ഉത്സാഹത്തിന് യാതൊരു കുറവും ഉണ്ടാകുന്നില്ല. രാജ്യത്തിനുവേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന ചിന്ത നാൾക്കുനാൾ വർദ്ധിച്ചു വരുന്നു. മൻ കി ബാത് ചർച്ചകളുടെയും ആഘോഷങ്ങളുടെയും വേദിയായി മാറിക്കഴിഞ്ഞതായും പ്രധാനമന്ത്രി പറഞ്ഞു. മൻ കി ബാത്തിലൂടെ വന്ന നിർദ്ദേശങ്ങൾ, അഭിപ്രായങ്ങൾ, ചർച്ചകൾ സമൂഹത്തിൽ ചലനം സൃഷ്ടിക്കാൻ കഴിഞ്ഞു. ശുചിത്വം, ഖാദി പ്രാദേശിക ഉൽപ്പന്നങ്ങളുടെ സ്വീകാര്യത, പെൺകുട്ടികൾക്ക് ആദരവും അഭിമാനവും, കറൻസി രഹിത സമ്പദ്വ്യവസ്ഥ തുടങ്ങിയവ അവയിൽ ചിലതുമാത്രമാണ്. എന്റെ ശുചിത്വ ഭാരതം പ്രതിമകളുടെ ശുചീകരണ പദ്ധതികളിലൂടെ ശുചിത്വ മേഖലയിൽ സാമൂഹിക പരിവർത്തനം കൊണ്ടുവന്നു. നോ ടു സിംഗിൾ യൂസ് പ്ലാസ്റ്റിക്, ഖാദി ഓർ ലോക്കൽ ഖരീദ്നെ കി ബാത് ഹോ, സ്വച്ഛതാ കി ബാത് ഹോ, ബേട്ടിയോ കാ സമ്മാൻ ഓർ ഗർവ കി ചർച്ച ഹോ, ലേഷ് കേസ് ഇക്കോണമി കാ യേ നയാ പെഹലു ഉസ്കോ ബൽ ദേനാ ഹോ, ഏസേ ഢേർ സാരേ സങ്കൽപ്പോ കാ ജന്മ ഹമാരി ഇൻ ഹൽക്കി ഫുൽക്കി മൻ കി ബാത്തോ സേ. ഹാഷ്ടാഗ് മോട്ടു ഡ്രഗ്സ്, ഹാഷ്ടാഗ് ഭാരത് കി ലക്ഷ്മി, ഹാഷ്ടാഗ് സെൽഫ് ഫോർ സൊസൈറ്റി, ഹാഷ്ടാഗ് സ്ട്രെസ് ഫ്രീ എക്സാം, ഹാഷ്ടാഗ് സുരക്ഷാബന്ധൻ, ഹാഷ്ടാഗ് ഡിജിറ്റൽ എക്കണോമി, ഹാഷ്ടാഗ് റോഡ് സേഫ്റ്റി എന്നിവ ജനങ്ങൾ ഏറ്റെടുത്ത് വിജയിപ്പിച്ചവയായിരുന്നു. ഏവരും ഹാഷ്ടാഗ് ഉപയോഗിച്ച് തന്റെ പങ്കാളിത്തം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കണമെന്നും പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. ശുചിത്വത്തിന് ശേഷം ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായ മറ്റൊരു മേഖലയാണ് ജലസംരക്ഷണം. ജലശക്തി അഭിയാൻ പദ്ധതി രാജ്യമെങ്ങും ജലലഭ്യത ഉറപ്പാക്കിയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
രാജസ്ഥാനിലെ ഝാലോർ ജില്ലയിലെയും ഉത്തർപ്രദേശിലെ ബാരാബങ്കിയിലെയും ഉത്തരാഖണ്ഡിലെ ആർമോഡയിലെയും തമിഴ്നാട്ടിലെയും ജലസംരക്ഷണ മാതൃകകൾ പ്രധാനമന്ത്രി പരിചയപ്പെടുത്തി. ജലസംരക്ഷണ പ്രവർത്തനങ്ങളുടെ ചിത്രങ്ങളും വീഡിയോകളും ഹാഷ്ടാഗ് ജലശക്തി ഫോർ ഇന്ത്യ എന്നതിൽ പങ്കുവയ്ക്കണമെന്നും പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. മൻ കി ബാത് ചർച്ച ചെയ്ത വിഷയങ്ങൾ സമൂഹത്തിൽ ചലനം സൃഷ്ടിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജലശക്തി അഭിയാൻ രാജ്യമെങ്ങും ജലലഭ്യത ഉറപ്പാക്കിയെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ജനുവരി 22-ന് സമാപിച്ച മൂന്നാമത് ഖേലോ ഇന്ത്യ ഗെയിംസ് വിജയകരമായി സംഘടിപ്പിച്ചതിന് അസം ഗവൺമെന്റിനും നാട്ടുകാർക്കും പ്രധാനമന്ത്രി അഭിനന്ദനം അറിയിച്ചു. 6,000-ലധികം കായിക താരങ്ങൾ പങ്കെടുത്ത ഖേലോ ഇന്ത്യയിൽ ഭേദിക്കപ്പെട്ട 80-ലധികം റെക്കോർഡുകളിൽ 56 തിരുത്തിക്കുറിച്ചത് പെൺകുട്ടികളാണെന്നും അത് അഭിമാനകരമായ നേട്ടമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. 3 വർഷം കൊണ്ട് 3,200-ലധികം കുട്ടികൾ കായിക മേഖലയിൽ മുന്നേറി. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ നിർധന കുടുംബത്തിലെ അംഗങ്ങളായിരുന്നു അവരിലേറെയും. ഗുവാഹത്തിയിലെ ശുചീകരണ തൊഴിലാളി പൂർണിമ മണ്ഡലിന്റെ മക്കൾ, തമിഴ്നാട്ടിലെ ബീഡി തൊഴിലാളി ദയാനന്ദന്റെ മകൾ പൂർണശ്രീ, ഭിവാനിയിലെ കർഷക കുടുംബാംഗം പ്രശാന്ത് സിംഗ് കനയ്യ, മുംബൈയിലെ കരീന തുടങ്ങിയവർ ഖേലോ ഇന്ത്യയിൽ സുവർണ വിജയം നേടിയവരാണ്. इससे जुड़े सभी लोगों, प्रशिक्षकों और तकनीकी अधिकारियों का आभार व्यक्त करता हूं. यह हम सबके लिए बहुत ही सुखद है कि साल दर साल खेलो इंडिया गेम्स में खिलाड़ियों की भागीदारी बढ़ रही है. यह बताता है कि स्कूली स्तर पर बच्चों में स्पोर्ट्स के प्रति झुकाव कितना बढ़ रहा है. मैं आपको बताना चाहता हूं कि 2018 में जब खेलो इंडिया गेम्स की शुरुआत हुई थी तब इसमें 3500 खिलाड़ियों ने हिस्सा लिया था, लेकिन महज 3 वर्षों में खिलाड़ियों की संख्या 6,000 से अधिक हो गई है, यानी करीब करीब 2 गुनी. ഖേലോ ഇന്ത്യ ഗെയിംസ് മാതൃകയിൽ ഈ വർഷം മുതൽ ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസും സംഘടിപ്പിക്കാൻ തീരുമാനിച്ചതായി പ്രധാനമന്ത്രി അറിയിച്ചു. രാജ്യത്തെ യുവാക്കൾ ആത്മവിശ്വാസമുള്ളവരാണെന്നും ഏതു വെല്ലുവിളിയും നേരിടാൻ കഴിവുള്ളവരാണെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ഫിറ്റ് ഇന്ത്യയ്ക്കായി രാജ്യത്ത് ധാരാളം പരിപാടികൾ സംഘടിപ്പിച്ചു വരികയാണ്. ജനുവരി 18 യുവാക്കൾ കായികക്ഷമതാ സന്ദേശം പകർന്നു നൽകാൻ സൈക്ലത്തോൺ സംഘടിപ്പിച്ചു. 65,000-ലധികം സ്കൂളുകൾ ഇതിനോടകം ഓൺലൈൻ രജിസ്ട്രേഷൻ നടത്തി ഫിറ്റ് ഇന്ത്യ സ്കൂൾ സർട്ടിഫിക്കറ്റ് നേടിയതായും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തെ മുഴുവൻ സ്കൂളുകളും ശാരീരിക വ്യായാമവും കായിക പരിശീലനവും പഠനത്തിന്റെ ഭാഗമാക്കി ഫിറ്റ് സ്കൂളാക്കി മാറണമെന്നും പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. ദിനചര്യയിൽ വ്യായാമത്തിനേവരും പ്രാധാന്യം നൽകണമെന്നും പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു. രാജ്യമെങ്ങും ആഘോഷങ്ങളിൽ നിറയുമ്പോൾ ഡൽഹി ചരിത്ര ഉടമ്പടിക്ക് സാക്ഷ്യം വഹിച്ചതായി പ്രധാനമന്ത്രി പറഞ്ഞു. 25 വർഷം പഴക്കമുള്ള ബ്ലൂ റിയാങ് വിഭാഗത്തിൽപ്പെട്ട ശരണാർത്ഥികളുടെ പ്രശ്നത്തിന് അന്തിമ പരിഹാരം നൽകാൻ കഴിഞ്ഞു. 1997 ജാതീയമായ കാരണങ്ങളാൽ മിസോറാമിൽ നിന്നും ത്രിപുരയിലെ താൽക്കാലിക ക്യാമ്പുകൾ കഴിഞ്ഞ ബ്രൂ റിയാങ് വിഭാഗത്തിൽപ്പെട്ട 34,000 പേർ ത്രിപുരയിൽ സ്ഥിര താമസക്കാരായി മാറും. ഇവരുടെ ക്ഷേമത്തിന് കേന്ദ്ര ഗവൺമെന്റ് 600 കോടി രൂപ സഹായം, ഒപ്പം സ്ഥലവും വീടും റേഷൻ സംവിധാനവും നൽകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. മിസോറാം, ത്രിപുര മുഖ്യമന്ത്രിമാരുടെയും ഇരു സംസ്ഥാനങ്ങളിലെ ജനങ്ങളുടെയും കൂട്ടായ്മയുടെയും വിജയമാണ് ഈ ഉടമ്പടിയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഈ ദശകം നിത്യജീവിതത്തിൽ പുതിയ തീരുമാനങ്ങളും വിജയങ്ങളും കൊണ്ടുവരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി മൻ കി ബാത്തിന്റെ 61-ാം ലക്കം അവസാനിപ്പിച്ചത്. നയ സങ്കല്പോ കെ സാത്ത് മാ ഭാരതി കെ ലിയെ ജുട് ജാതേ ഹേ. ബഹുത് ബഹുത് ധന്യവാദ്. നമസ്കാർ. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ. രാജ്യത്തെ യുവാക്കൾ ഏതു വെല്ലുവിളിയും നേരിടാൻ കഴിവുള്ളവരാണെന്ന് പ്രധാനമന്ത്രി. നവഭാരതം കായികക്ഷമതയുള്ളവരുടേതാകണമെന്നും മൻ കി ബാത്തിൽ അദ്ദേഹം പറഞ്ഞു. നമുക്ക് നേരെയുള്ള ചോദ്യങ്ങൾക്കുത്തരം സമാധാനമെന്നാണ്. ഐക്യം പ്രശ്നപരിഹാരത്തിനുള്ള മാർഗമാണ്. സാഹോദര്യം വിഭജന സാധ്യതകൾ ഇല്ലാതാക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ അക്രമത്തിലൂടെയും ആയുധങ്ങൾ കൊണ്ടും പ്രശ്നപരിഹാരത്തിനായി ശ്രമിക്കുന്നവർ മുഖ്യധാരയിലേക്ക് മടങ്ങി വരണമെന്നും പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു. അറിവിന്റെയും ശാസ്ത്ര പുരോഗതിയുടെയും ജനാധിപത്യത്തിന്റെയും യുഗമാണ് 21-ാം നൂറ്റാണ്ട്. അസമിലെ 8 വ്യത്യസ്ത തീവ്രവാദ ഗ്രൂപ്പുകളിലെ 644 ആളുകൾ ആയുധങ്ങൾ അടിയറവ് വെച്ച് മുഖ്യധാരയിലേക്ക് മടങ്ങിയെത്തിയതായും പ്രധാനമന്ത്രി പറഞ്ഞു. കഴിഞ്ഞ വർഷം ത്രിപുരയിലും 80-ലധികം ആളുകൾ അക്രമമാർഗം വെടിഞ്ഞ് രാജ്യ പുരോഗതിക്കായി പ്രവർത്തിച്ചു വരുന്നു. വടക്കുകിഴക്കൻ മേഖലയിൽ അക്രമം വളരെയധികം കുറഞ്ഞതായും പ്രധാനമന്ത്രി പറഞ്ഞു. 21-ാം നൂറ്റാണ്ടിൽ ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ ഭാരതം ചരിത്ര നേട്ടം കൈവരിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഗഗൻയാൻ മിഷനിലൂടെ ഒരാളെ ബഹിരാകാശത്തേക്ക് അയക്കാനുള്ള നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു. ഭാരതീയ വായുസേനയിലെ 4 യുവ പൈലറ്റുമാർ പരിശീലനത്തിനായി ഉടൻ റഷ്യയിലേക്ക് തിരിക്കും. ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള സൌഹൃദത്തിന്റെയും സഹകരണത്തിന്റെയും സുവർണ അധ്യായമായി മാറുമെന്നും പ്രധാനമന്ത്രി പ്രതീക്ഷ പ്രകടിപ്പിച്ചു. പ്രശിക്ഷണം ആകാംക്ഷാക്ക് ഉടാൻ അന്തരിക്ഷ ദാരോമദാർ ഇനി ആജ് ഗണതന്ത്ര ദിവസ ശുഭ അവസര പർ ഇൻ ചാരോ യുവാവും ഓർ ഇസ് മിഷൻ ജുടെ ഭാരത് ഓർ റൂസ് കെ വൈജ്ഞാനികോ എവം ഇഞ്ചിനീയറോ കോ ബധായി ദേതാ ഹൂ.
ഇന്ത്യയിലെയും റഷ്യയിലെയും മുഴുവൻ ശാസ്ത്രജ്ഞന്മാർക്കും 4 യുവ പൈലറ്റുകൾക്കും പ്രധാനമന്ത്രി ശുഭാശംസകൾ നേർന്നു. ഈ വർഷത്തെ 10 പുരസ്കാരങ്ങൾക്കായി 46,000-ലധികം നോമിനേഷനുകൾ ലഭിച്ചതായി പ്രധാനമന്ത്രി പറഞ്ഞു. 2014-നേക്കാൾ 20 ഇരട്ടി വർധന. പത്മ പുരസ്കാരങ്ങൾ ജനങ്ങളുടെ ബഹുമതിയായി മാറി. എല്ലാ പ്രവർത്തനവും ഓൺലൈനിലാണ്. പത്മ പുരസ്കാരത്തെ സംബന്ധിച്ച് ജനങ്ങളുടെ വിശ്വാസം രാജ്യത്ത് പുതിയ മാറ്റം കൊണ്ടുവന്നതായും താഴെത്തട്ടിൽ നിന്നും വന്ന പത്മ ജേതാക്കളെപ്പറ്റി കൂടുതൽ പഠിക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പത്മ പുരസ്കാര ജേതാക്കളെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ. മൻ കി ബാത്തിനെ കുറിച്ച് ജനങ്ങളുടെ പ്രതികരണങ്ങളിലേക്ക്. പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്ത് എന്ന പരിപാടി ഞാൻ കാണാനിടയായി. അത് കേലോ ഇന്ത്യയെ കുറിച്ച് പറഞ്ഞു. അതിലിപ്പോ പറയുന്നത് നമ്മൾ ഇന്ത്യ എന്നൊരു വലിയ രാജ്യത്ത് നമ്മളിപ്പോൾ സ്പോർട്സ് മേഖലയിൽ ഒരുപാട് മുന്നിട്ട് നിൽക്കുന്നതായി കാണുന്നുണ്ട്. എന്നാലും ഒളിമ്പിക്സിൽ നമ്മൾ വേണ്ടത്ര അത് മെഡലുകൾ USA ചൈനയൊക്കെ പോലെ നമ്മളത്ര മെഡലുകൾ ഉണ്ടാക്കുന്നില്ല. എന്നാലും അത് നമുക്ക് വർദ്ധിച്ചെടുക്കാൻ കഴിയും. കാരണം നമ്മുടെ ഇപ്പോൾ പരിശീലന മൈതാനങ്ങൾ ഇപ്പോൾ ഇൻഡോർ ആണെങ്കിലും ഔട്ട്ഡോർ ആണെങ്കിലും എല്ലാം ഇതിൽ കളികളിലും നമുക്ക് മുന്നിട്ട് നിൽക്കാൻ സാധിക്കുന്നതാണ്. വെള്ളം ഒരുപാട് ഭൂമിക്കടിയിലേക്ക് താണു പോയിട്ട് അങ്ങനെയും നമുക്ക് ഒരുപാട് വെള്ളം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. കുഴൽക്കിണറുകൾ കുഴിക്കുന്നത് കൊണ്ടും, അതായത് ആർക്കും വെള്ളം കിട്ടേണ്ട, കുഴൽക്കിണർ പാടില്ല എന്നുള്ളതല്ല, അതിനെന്തൊക്കെയാണ് പരിഹാരങ്ങൾ, ഏറ്റവും നല്ലതായിട്ടുള്ള പരിഹാരങ്ങൾ വിദഗ്ധരെ കൊണ്ട് കണ്ടെത്തുകയും അത് നമ്മുടെ നാട്ടിൽ പിന്നെ സംഘടിപ്പിക്കുകയും അല്ലെങ്കിൽ സജ്ജീകരിക്കുകയും ചെയ്താൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ജനങ്ങൾക്ക് ഉപയോഗമാകും രീതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം. പരിപാടിയുടെ പുനഃസംപ്രേഷണം ഇന്ന് രാത്രി 10 മണിക്ക് ദൂരദർശൻ മലയാളം ഭൂതല ചാനലിൽ ഉണ്ടാകും. പൌരത്വ ഭേദഗതി നിയമത്തിനെതിരായ പ്രതിഷേധവുമായി LDFന്റെ മനുഷ്യമഹാശൃംഖല. കാസർഗോഡ് മുതൽ കളിക്കാവിള വരെ 620 കിലോമീറ്ററിലാണ് CPM പൊളിറ്റ്യൂറോ അംഗമായ എസ് രാമചന്ദ്രൻപിള്ള മനുഷ്യശൃംഖലയുടെ ആദ്യകണ്ണിയും MA ബേബി അവസാന കണ്ണിയുമായി. തിരുവനന്തപുരത്ത് പാളയത്തെ രക്തസാക്ഷി മണ്ഡപത്തിന് സമീപം പിണറായി വിജയനും കാനം രാജേന്ദ്രനും അടക്കമുള്ള നേതാക്കളും ശൃംഖലയിൽ പങ്കാളികളായി. സംസ്ഥാനത്ത് പൌരത്വ നിയമവും ദേശീയ പൌരത്വ പട്ടികയും നടപ്പാക്കില്ലെന്ന് മുഖ്യമന്ത്രി ആവർത്തിച്ചു. 2020 പരമ്പരയിലെ രണ്ടാം മത്സരത്തിലും ന്യൂസിലാന്റിനെ ഇന്ത്യ പരാജയപ്പെടുത്തി. 7 വിക്കറ്റിനാണ് ഇന്ത്യയുടെ വിജയം. 133 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 17.3 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ വിജയം കണ്ടു. അർദ്ധ സെഞ്ചുറി നേടിയ KL രാഹുലിന്റെയും 44 റൺസ് എടുത്ത ശ്രേയസ് അയ്യരുടെയും ബാറ്റിംഗ് മികവാണ് ഇന്ത്യയ്ക്ക് വിജയം സമ്മാനിച്ചത്. രോഹിത് ശർമ്മയെയും വിരാട് കോഹ്ലിയെയും വേഗത്തിൽ നഷ്ടമായെങ്കിലും KL രാഹുലും ശ്രേയസ് അയ്യരും ചേർന്ന കൂട്ടുകെട്ട് വിജയം ഉറപ്പാക്കുകയായിരുന്നു. രാഹുലാണ് കളിയിലെ താരം. 5 മത്സര പരമ്പരയിൽ ഇന്ത്യ 2-0 മുന്നിലെത്തി കഴിഞ്ഞു. ചൈനയിൽ കൊറോണ വൈറസ് ബാധിതരുടെ എണ്ണം 1975 ആയതായി ചൈനീസ് അധികൃതർ വ്യക്തമാക്കി. രോഗബാധ മൂലം മരിച്ചവരുടെ എണ്ണം 56 ആയി. 324 പേർ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണെന്ന് അധികൃതർ വ്യക്തമാക്കി. ബെയ്ജിംഗ്, ഷാങ്ഹായ് എന്നിവിടങ്ങളിൽ കൂടുതൽ രോഗബാധ റിപ്പോർട്ട് ചെയ്യുന്നതായാണ് വിവരം. അടിയന്തര സാഹചര്യത്തിലല്ലാതെ ഇന്ത്യയിൽ നിന്ന് ചൈനയിലേക്ക് യാത്ര ചെയ്യരുതെന്ന് വിദേശകാര്യ മന്ത്രാലയം നിർദ്ദേശിച്ചിട്ടുണ്ട്. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം പുരോഗമിക്കുന്നു. BJPയും AAPയും കോൺഗ്രസും ഉൾപ്പെടെയുള്ള കക്ഷികളുടെ റോഡ് ഷോകളും പൊതുയോഗങ്ങളും തുടരുകയാണ്. BJP ഡൽഹിയിലെ ഗോണ്ടയിൽ സംഘടിപ്പിച്ച റോഡ് ഷോയ്ക്ക് ആഭ്യന്തരമന്ത്രി അമിത്ഷാ നേതൃത്വം നൽകി. BJP ഡൽഹി അധ്യക്ഷൻ മനോജ് തിവാരിയും അദ്ദേഹത്തോടൊപ്പമുണ്ടായിരുന്നു. ഒഡീഷയിൽ റിപ്പബ്ലിക് ദിനാഘോഷം തടഞ്ഞ മാവോയിസ്റ്റുകളെ നാട്ടുകാർ കല്ലെറിഞ്ഞുകൊന്നു. മൽക്കാംഗി ജില്ലയിലെ ജന്ദൌരി ഗ്രാമത്തിലാണ് സംഭവം. റിപ്പബ്ലിക് ദിനം ആഘോഷിക്കരുതെന്ന് നാട്ടുകാരെ വിലക്കിയ 2 മാവോയിസ്റ്റുകളാണ് കൊല്ലപ്പെട്ടത്. നാട്ടുകാരെ ഭീഷണിപ്പെടുത്താൻ വെടിയുതിർത്ത മാവോയിസ്റ്റുകൾക്ക് നേരെ ജനങ്ങൾ കല്ലെറിയുകയായിരുന്നു. ഇന്ത്യയുടെ 71st റിപ്പബ്ലിക് ദിനത്തിൽ ഡൂഡിൽ ആദരമൊരുക്കി ഗൂഗിൾ. സിംഗപ്പൂർ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ആർട്ടിസ്റ്റ് മേരു സേഥാണ് ഇന്ത്യയുടെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകം വിളിച്ചോതുന്ന തരത്തിലുള്ള ഡൂഡിൽ വിഭാവന ചെയ്തത്. രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ദേശീയപതാക ഉയർത്തി പരേഡിന്റെ അഭിവാദ്യം സ്വീകരിച്ചു. സംസ്ഥാനത്തും സംയുക്ത ആഘോഷം. ജില്ലാ കേന്ദ്രങ്ങളിൽ മന്ത്രിമാർ ദേശീയ പതാക ഉയർത്തി. ഇന്ത്യ പീഡനമേറ്റവരുടെ അഭയകേന്ദ്രമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. പ്രശ്നപരിഹാരത്തിനുള്ള മാർഗം ഐക്യവും സമാധാനവുമെന്ന് പ്രധാനമന്ത്രി. മൻ കി ബാത് സമൂഹത്തിൽ ചലനം സൃഷ്ടിച്ചുവെന്നും നരേന്ദ്രമോദി. 2020 പരമ്പരയിലെ രണ്ടാം മത്സരത്തിലും ഇന്ത്യയ്ക്ക് വിജയം. ന്യൂസിലാന്റിനെ പരാജയപ്പെടുത്തിയത് 7 വിക്കറ്റിന്. KL രാഹുൽ വിജയശില്പി.
71st റിപ്പബ്ലിക് ദിനാഘോഷ നിറവിൽ രാഷ്ട്രം ദേശീയ യുദ്ധസ്മാരകത്തിൽ പ്രധാനമന്ത്രി ധീരസൈനികർക്ക് ആദരമർപ്പിച്ചു. ഇന്ത്യയുടെ സമ്പന്ന പാരമ്പര്യവും സൈനിക ശക്തിയും വിളിച്ചോതി രാജ്പഥിൽ പ്രൌഢ ഗംഭീര പരേഡ്. രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ദേശപതാക ഉയർത്തി പരേഡിന്റെ അഭിവാദ്യം സ്വീകരിച്ചു. സംസ്ഥാനത്തും സംയുക്ത ആഘോഷം. ജില്ലാ കേന്ദ്രങ്ങളിൽ മന്ത്രിമാർ ദേശീയ പതാക ഉയർത്തി. ഇന്ത്യ പീഡനമേറ്റവരുടെ അഭയകേന്ദ്രമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. പ്രശ്നപരിഹാരത്തിനുള്ള മാർഗം ഐക്യവും സമാധാനവുമെന്ന് പ്രധാനമന്ത്രി. മൻ കി ബാത് സമൂഹത്തിൽ ചലനം സൃഷ്ടിച്ചുവെന്നും നരേന്ദ്രമോദി. 2020 പരമ്പരയിലെ രണ്ടാം മത്സരത്തിലും ഇന്ത്യയ്ക്ക് വിജയം. ന്യൂസിലാന്റിനെ പരാജയപ്പെടുത്തിയത് 7 wicketsന്. കെ എൽ രാഹുൽ വിജയശില്പി. റിപ്പബ്ലിക് ദിനത്തിൽ വാഗാ അതിർത്തിയിൽ നടന്ന ബീറ്റിംഗ് ദ റിട്രീറ്റോടുകൂടി ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു. ദൂരദർശൻ വാർത്തകൾക്കായി DDMalayalam.org എന്ന വെബ്സൈറ്റും കൂടുതൽ വാർത്തകൾക്കായി യൂട്യൂബ്, ട്വിറ്റർ, ഫേസ്ബുക്ക് ഹാൻഡിലുകളും സന്ദർശിക്കുക. നമസ്കാരം.